പവർ ഓഫ് എയ്റ്റ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിട്ടുള്ള വർക്കാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഐതിഹ്യമാല. അപ്പം ഈ ഒരു പേപ്പറിനകത്ത് നിങ്ങൾക്ക് വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്, നിങ്ങൾക്കറിയാമല്ലോ വൺ മാർക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേണൊക്കെ. അപ്പം ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള വർക്ക് ഏതാണ്, അല്ലെങ്കിൽ ഐതിഹ്യമാല ആരാണ് എഴുതിയത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അതുകൊണ്ട് തന്നെ റൈറ്ററിൻ്റെ ആ ഒരു പോർഷനിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങൾ ഇത്തരം വൺ വേർഡ്സുകളൊക്കെ നോട്ട് ചെയ്യുക. ഈ ഐതിഹ്യമാല എന്ന് പറയുന്ന വർക്കിനകത്ത് മൊറാലിറ്റിയെക്കുറിച്ചും ലവ്, റെസ്പെക്റ്റ്, കമ്പാഷൻ, ഫെയ്ത്ത് ഇത്തരം കാര്യങ്ങളെയൊക്കെ കുറിച്ച് അല്ലെങ്കിൽ അതിനെയൊക്കെ കുറിച്ചുള്ള ലെസൺസ് ആണ് ഈ ഐതിഹ്യമാലയ്ക്കകത്ത് പറയുന്നത്. ദ പവർ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നൊരു സ്റ്റോറി കൊച്ചുരാമൻ എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ്. അദ്ദേഹം എങ്ങനെയാണ് വളരെ സാധാരണക്കാരനിൽ നിന്ന് ഒരു ആൻറ്റി വെനം പ്രാക്ടീഷണറായിട്ട് മാറിയത് എന്നുള്ള ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത്. പവർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസം കൊണ്ട് നമുക്ക് എന്തും നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു തീമാണ് ഈ ഒരു സ്റ്റോറി മുന്നിലേക്ക് വെക്കുന്നത്. ഞാൻ ഇതിനകത്ത് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻസുകൾ എടുത്തു വെച്ച് ഒരു സമ്മറി ആയിട്ടാണ് പറയുന്നത്. അപ്പം ഇത് നോർമലി നമുക്ക് കുട്ടികളൊക്കെ വായിക്കുന്ന പോലത്തെ ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമേ ഈ ഒരു സ്റ്റോറി റെഫർ ചെയ്യുക, നന്നായിട്ട് മൊത്തത്തിൽ വായിക്കുക, എന്നിട്ട് നിങ്ങൾ ഈ ഒരു സമ്മറി കേൾക്കുകയും ഈ ഒരു പോയിൻ്റ് ആയിട്ടുള്ള നോട്ട്സുകൾ നോട്ട് ചെയ്യുകയും ചെയ്യുക. ഇതിനകത്തെ പ്രൊട്ടാഗണിസ്റ്റാണ് കൊച്ചുരാമൻ. കൊച്ചുരാമന് വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഒരു വലിയ ആൻറ്റി വെനം പ്രാക്ടീഷണർ, അതായത് വിഷവൈദ്യനാവാൻ അവന് ഭയങ്കര ആഗ്രഹമാണ്. വളരെ പുവറായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഇവൻ സർവൈവ് ചെയ്യാൻ പോലും, അതായത് നോർമലി ഒരു ദിവസം കഴിഞ്ഞ് പോകാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന അത്രയും പുവറായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഇവൻ്റെ ആഗ്രഹം അറിഞ്ഞപ്പോൾ ചുറ്റുമുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു ആൻറ്റി വെനം പ്രാക്ടീഷണർ, ഒരു വിഷവൈദ്യനെ നീ അപ്രോച്ച് ചെയ്യുക, നീ ഒരു നല്ല വിഷവൈദ്യനാകണമെങ്കിൽ ഒരുപാട് മന്ത്രങ്ങളും ഒരുപാട് ആയിട്ടുള്ള മെഡിസിനൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ പഠിച്ചിരിക്കണം, എന്നാലേ നിനക്കൊരു നല്ല വിഷവൈദ്യനാകാനായിട്ട് കഴിയൂ എന്നവൻ അറിയാം. ഓക്കെ, അപ്പം ഇവരുടെ വീടിൻ്റെ അടുത്ത് കാരാട്ട് നമ്പൂതിരി എന്ന് പറയുന്നൊരു ആൻറ്റി വെനം പ്രാക്ടീഷണറുണ്ട്. ഈ ആൾക്കാരൊക്കെ വലിയ വലിയ കാണിക്കകളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു ആൻറ്റി വെനം പ്രാക്ടീസിങ്ങൊക്കെ ഒരുപാട് പഠിക്കാറുണ്ട്. അപ്പം കൊച്ചുരാമനും എന്ത് വേണം, ഇത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അവന് ഇവൻ ഫാമിലി കഴിഞ്ഞ് പോകാൻ തന്നെ അത്രയും ബുദ്ധിമുട്ടുന്ന ഒരാളിന് വലിയ കാണിക്കകളൊന്നും വെക്കാനായിട്ടുള്ള പൈസയൊന്നുമില്ല. അപ്പോൾ അവൻ്റെ കയ്യിൽ ആകെയുള്ളതെന്ന് വെച്ചാൽ കുറേയധികം ഗോഡ്, അതായത് കുറേയധികം കിഴങ്ങ്, അത്തരം ചുറ്റും പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുമായിട്ട് ഇവൻ ഈ ഒരു കാരാട്ട് നമ്പൂതിരിയുടെ വീടിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. ഇയാളെ എണീക്കുന്നത് വരെ അവൻ വെയിറ്റൊക്കെ ചെയ്യുന്നു. അപ്പം ഇതിനെ ഭയങ്കര ഒരു എന്താ ഒരു പരിഹാസത്തോടെ അദ്ദേഹം ഇവനെ അപ്രോച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, വിഡ്ഡി കുഷ്മാണ്ഡം എന്തിനാ എന്നുള്ള ഒരു ചോദ്യം ഇവനോട് ചോദിക്കുകയാണ്. അപ്പം ഇവൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ഈ ഒരു കാണിക്കയൊക്കെ അദ്ദേഹം അങ്ങ് അംഗീകരിച്ചു. അപ്പം എന്നിട്ട് ഇവന് മന്ത്രം പറഞ്ഞു കൊടുത്തതാണ് വിട്ടി കുഷ്മാണ്ഡം എന്തിനാ, കാരണം അങ്ങനെ ഒരു മന്ത്രമാണെന്നാണ് അവൻ, അതൊരു മാജിക്കൽ വേഴ്സാണ്, ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള മാജിക്കൽ വേഴ്സാണെന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ അവനവൻ്റെ വീട്ടിൽ ഈ ഒരു വിഷവൈദ്യം സംവിധാനങ്ങളൊക്കെ തുടങ്ങുന്നു. ഒരുപാട് പേഷ്യൻസ് ഇവൻ്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ ഭയങ്കര പോപ്പുലറും സക്സസ് ആയിട്ടുള്ള ഒരു വെൽത്തി മാനായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പം ഇവൻ ആകെയുള്ള ഇവൻ്റെ ഈ ഒരു സീക്രട്ട് മന്ത്രം എന്ന് വെച്ചാൽ വിട്ടി കുഷ്മാണ്ഡം എന്തിനാ, ഇത് വെച്ചാണ് ഇവൻ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത്. ഓദർ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഒരു ഹ്യൂമറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കൊച്ചുരാമൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. കോഴിക്കോടിലെ റൂളർ അദ്ദേഹത്തിന് എന്തോ കാര്യമായിട്ട് ഇങ്ങനെ ഒരു വിഷം തട്ടുകയോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുകയാണ്. ഒരുപാട് പല പല നാട്ടിൽ നിന്നുള്ള ഒരുപാട് വിഷവൈദ്യന്മാരൊക്കെ വന്നു ഇദ്ദേഹത്തിനെ ചികിത്സിച്ചു, പക്ഷേ ഒരു തരത്തിലും ഇദ്ദേഹത്തിന് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവസാനം കൊച്ചുരാമൻ അതിനുവേണ്ടി എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചീഫ് കുക്കിൻ്റെ അടുത്ത് പറയുകയാണ്, നീ എത്രയും വേഗം കുറച്ച് കഞ്ഞിവെള്ളം അറേഞ്ച് ചെയ്യാൻ, റൈസ് ഗ്രുവൽ അതാണ് കഞ്ഞിവെള്ളം അറേഞ്ച് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പം അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഹ്യൂമറസ് ആയിട്ടാണ് തോന്നിയത്, ഇവൻ എന്തിനാണ് കഞ്ഞിവെള്ളമൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷേ ഇവൻ പെട്ടെന്ന് ആ ഒരു വെള്ളം എടുക്കുന്നു. അപ്പം സീക്രട്ട് ആയിട്ടുള്ള ഇവൻ്റെ വേഴ്സ് എന്താണ്, വിഡ്ഡി കുഷ്മാണ്ഡം എന്തിനാ, ഈ മന്ത്രമൊക്കെ ചൊല്ലിക്കൊണ്ട് ഇയാളുടെ ഈ റൂളറിൻ്റെ കണ്ണിലേക്ക് ഒഴിക്കുന്നതും അയാൾ പെട്ടെന്ന് റൂളർ ചാടി എണീക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ രോഗം അവിടെ ഭേദമായി. അങ്ങനെ റൂളർ ഭയങ്കര ഈ കൊച്ചുരാമൻ ഇംപ്രസ്ഡ് ആവുകയും ഒരുപാട് ഗിഫ്റ്റുകൾ ഒക്കെ ഇവന് കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ ഭയങ്കര ഒരു ആർഭാടത്തോടെ ഇവനെ പല്ലക്കിലൊക്കെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇവൻ്റെ ആ ഒരു കാരാട്ട് നമ്പൂതിരി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാരാട്ട് നമ്പൂതിരി ഭയങ്കര സർപ്രൈസ്ഡ് ആണ് ഇവനെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വലിയ പ്രാക്ടീഷണർ ആയതെന്നൊക്കെ. പക്ഷേ ഇവൻ ഭയങ്കര ഹമ്പിളാണ് ഈ കാരാട്ട് നമ്പൂതിരിയോട്, കാരണം ഇവൻ ഇവൻ്റെ ഗുരുവായിട്ട്, ഇവൻ ആ ഒരു സീക്രട്ട് വേഴ്സസ് പറഞ്ഞു കൊടുത്ത വലിയ ഗുരുവായിട്ടാണ് കാരാട്ട് നമ്പൂതിരിയെ കാണുന്നത്. ഇവൻ അയാൾക്ക് ഒരുപാട് നന്ദി പറയുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ അയാൾ ഇപ്പോഴും സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്, ഞാൻ എന്ത് മാജിക്കൽ വേഴ്സാണ് പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ. അപ്പം ഈ ഒരു ടൈറ്റിൽ ദ പവർ ഓഫ് ഫെയ്ത്ത്
എന്ന് പറയുന്നത് ഈ ഒരു ബൈബ്ലിക്കൽ വേഴ്സിലെ ട്രസ്റ്റ് ദോ ഷോൾ ബി സേവ്ഡ്, വിശ്വാസം നിങ്ങളെ രക്ഷിക്കും എന്നുള്ള ആ ഒരു ബൈബ്ലിക്കൽ വേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ് ഇതിൻ്റെ ആ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്.